വിശ്വാസവും അനുഷ്ഠാനവും ആവിഷ്കാരവും കൊണ്ട് ദൈവത്തോളം ഉയരാൻ കഴിവുള്ള പരമ്പരാഗത തെയ്യക്കാരുടെ ജീവിതത്തെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്രയിൽ ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് പ്രശസ്തരും പ്രഗത്ഭരുമായ തെയ്യക്കാരുടെ തെയ്യപ്രവേശനകാലവും ഗുരുപഠനകാലവുമാണ്. തെയ്യക്കാർക്ക് തങ്ങളുടെ തെയ്യവിശ്വാസത്തോളം പ്രധാനമാണ് പിതൃകാരണവ ഗുരുക്കന്മാർ പകർന്നു നൽകിയ അറിവുകളും അടവുകളുമെല്ലാം. ഒരു കാലത്ത് തെയ്യക്കാവുകളിൽ മെയ്മറന്ന് പകർന്നാടിയ ഗ്രാമീണ മനസ്സുകളിൽ ഇന്നും ദൈവത്തോളം ജ്വലിച്ചു നിൽക്കുന്ന മൺമറഞ്ഞുപോയ ആ തെയ്യ ഗുരുക്കന്മാരെ കുറിച്ച് ഓർക്കാതെ നമ്മുടെ ഈ അന്വേഷണ യാത്രയും തുടരാനാവില്ല തന്നെ. 16-ാമത്തെ വയസ്സിലാണ് ഞാൻ വിഷ്ണുമൂർത്തി എന്ന തെയ്യം നമ്മുടെ ഈ കൊയങ്കര പ്രദേശത്ത് കെട്ടുന്നത്. അതിനു മുമ്പേ ഞാൻ ആടിവേടൻ എന്ന് പറയുന്ന വേടൻ തെയ്യം, വേടൻ എന്നാണ് പറയുന്നത്, മലയാള സമുദായത്തിൽ ഉള്ള ആൾക്കാർ കെട്ടുന്ന വേടൻ എന്ന് പറയുന്ന തെയ്യം, അമ്മയുടെ പ്രദേശമായ അടുത്തില വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തലപ്പാളി വെക്കുന്നത്. അമ്മയുടെ അച്ഛനായ അപ്പാപ്പൻ അടുത്തിലെ ധർമ്മൻ മണിക്കറാണ് എനിക്ക് തലപ്പാളി വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അവിടുന്ന് പിന്നെ കല്യാശ്ശേരി എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഗുളികൻ തെയ്യം കെട്ടുകയും അതിനുശേഷമാണ് 14-ാമത്തെ വയസ്സിൽ കൊയങ്കര മടിയൻ വീട് തറവാട്ടിൽ വിഷ്ണുമൂർത്തി തെയ്യം കെട്ടുന്നത്. 6-ാം വയസ്സ് മുതൽ ആടി വേടം കെട്ടി അങ്ങനെയാണ് തെയ്യത്തിലേക്ക് ഇറങ്ങുന്നത്. 12-ാം വയസ്സിൽ മുത്തപ്പൻ കഴിച്ചു. പിന്നീട് ഈ പുലിതെയ്യം, ചെറിയ തെയ്യം, കാളപ്പുലി അങ്ങനെയുള്ള തെയ്യം കെട്ടി. പിന്നെ ഒരു 15-16 വയസ്സ് ഇല്ല സമയത്ത് ഭഗവതി, കക്കര ഭഗവതി അങ്ങനെയുള്ള ഇത് കഴിച്ചു. പിന്നെ ഒരു 19-ാമത്തെ വയസ്സിൽ മുച്ചിലോട്ട് ഭഗവതി ഇടതിരുമുടി വെച്ചു. ഈ 55 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഒരു 12-ാമത്തെ വയസ്സിൽ ചിലപ്പോൾ പിന്നെ വേടൻ കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതിനുശേഷം ഞാൻ വിഷ്ണുമൂർത്തി കെട്ടി. മുട്ടിച്ചാവണ്ടി എന്ന് പറഞ്ഞാൽ മടിച്ചാവണ്ടി. നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലത്ത് ഓരോ തെയ്യത്തിൻ്റെ പേരുകൾക്ക് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മടിച്ചാവണ്ടി കെട്ടി, പിന്നെ പൊട്ടന്തെയ്യം കെട്ടി, ഗുളികം കെട്ടി, ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് തെയ്യങ്ങൾ, അതായത് ഉച്ചട്ടിയടക്കം കെട്ടിയിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ നമ്മളീ പിന്നെ വീടുകളിലെല്ലാം ഈ കർക്കിടക മാസത്തിൽ ആ ആടിവേട എന്ന് പറയുന്നൊരു തെയ്യം ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു പിന്നെ 6 വയസ്സിൽ തന്നെ എന്നെ തെയ്യം കെട്ടിയിരുന്നു അന്ന്. അപ്പോൾ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അച്ഛൻ എടുത്തു കൊണ്ടുപോയിട്ട് ഓരോ വീടുകളിലും ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് തെയ്യത്തിലേക്ക് ഇതിലെ തുടക്കം. പിന്നീട് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ആദ്യമായിട്ട് തീക്കോലം, അതായത് ഒറ്റക്കോലം നമ്മളെ ആ ഭാഗത്ത് പറയും തീച്ചാമണ്ടി, അത് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ തെയ്യം കെട്ടിയിട്ടാണ് പിന്നെ മറ്റുള്ള തെയ്യത്തിലേക്ക് വരുന്നത്. 4-ാം വയസ്സിൽ ആടിവേടം കെട്ടി, അതുമുതലാണ് തുടക്കം തെയ്യത്തിലേക്ക് വന്നത്. 14-ാം വയസ്സിൽ കിടന്നപ്പള്ളി മുച്ചിലോട്ടുകാവിൽ വിഷ്ണുമൂർത്തി കോലം കെട്ടി. അതിന് ശേഷം പിന്നെ നാട്ടിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും തെയ്യം കെട്ടുന്നത്. അച്ഛൻ്റെ അച്ഛൻ്റെ തെയ്യക്കാരനായിരുന്നു. പിന്നെ അമ്മേരെ അച്ഛനും വലിയ തെയ്യക്കാരനായി, ഞാൻ കണ്ടില്ല. അച്ഛൻ്റെ അച്ഛൻ തെയ്യം കെട്ട സമയത്ത് ഞാൻ കൂടെ പോയിരുന്നു. കൂടെ പോകുമ്പം എനിക്ക് ചെറിയ പ്രായമായിരുന്നു. 5-6 വയസ്സിലെ സമയത്ത് അച്ഛൻ്റെ കൂടെ തെയ്യത്തിന് പോകുന്നതാണ്, ക്ഷേത്രത്തിൽ പോകും. അപ്പം എനിക്കിനെ പറ്റി അറിയാത്തതുകൊണ്ട് കുർത്തട്ടിലും പിടിക്കാനൊന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ഭയങ്കര കുർത്തട്ട് പിടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവം എന്നുള്ള ധാരണയില്ല. നമ്മൾ ആ ഒരു നേരം ആ ഭക്തിയോടും കൂടി കാണുമ്പോൾ പിന്നെ അച്ഛൻ്റെ തെയ്യം, ഗുളിയും തെയ്യം കെട്ടുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് നമ്മളെ ഇപ്പം എന്ന് പറഞ്ഞാൽ ചായലും മണയിലൊന്നും അന്നേരൊന്നും അറിയില്ല, അരിച്ചതും കാര്യങ്ങളുണ്ടാവും. അതെല്ലാം മായച്ചു കൊടുക്കാനാണ് ആദ്യമായിട്ട് ഞാൻ സ്കൂൾ പഠിക്കാൻ ചെറുത്തും പോയത്. അങ്ങനെ പോയിട്ടാകുമ്പോൾ അത് വർഷത്തിൽ ഓരോരു കൊല്ലത്ത് ഒരു കൊല്ലത്തിലാ തെയ്യം, ആ തെയ്യം കാത്തുക്കലാണ്, തെയ്യം അടുത്ത കൊല്ലം തെയ്യം ആവൂല എന്നില്ല, ആ പ്രതീക്ഷയോട് നിൽക്കും. അങ്ങനെ ആയി പിന്നെ ഞാൻ കുറച്ച് വളർന്നു, സ്കൂൾ പഠിച്ചു, സ്കൂളുമായി അങ്ങനെ പഠിച്ചു. അപ്പോൾ എൻ്റെ ക്ഷേത്രത്തിലിങ്ങനെ നമ്മളെ ഈ തെയ്യത്തിന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോലുണ്ട്, എങ്ങനെയാണെന്ന് നമുക്ക് അറിയിച്ചു. വേറെ പിന്നെ അറിയപ്പെടുന്ന ഞാൻ പിന്നോണ്ണം സമുദായം, മലയ സമുദായം തെയ്യം കിട്ടുന്നതായിരുന്നു. നമ്മളെ സമുദായം അങ്ങനെ അറിയാം, എനിക്കിട്ട് അറിയില്ലാത്തതുകൊണ്ട് അവരെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുമോ എന്നില്ല ചിന്ത എനിക്കായി. അങ്ങനെ ഇങ്ങനെ തെയ്യം പഠിക്കണം അതിൻ്റെ കാര്യങ്ങൾ, അച്ഛച്ചനോട് കാര്യങ്ങൾ ചോദിക്കും. എങ്ങനെ വെച്ചാൽ അപ്പോൾ അച്ഛൻ ചെയ്ത ആ ക്ഷേത്രം ചെയ്തത് ഞാൻ വീട്ടിലെത്തിയിട്ട് കത്തിയൊക്കെ എടുത്തിട്ട് വീട്ടിത്തുള്ളലുണ്ട് ഒരു കാലം. അപ്പോൾ എനിക്കിനി പഠിക്കണമെന്നിട്ട് ഭയങ്കര ആഗ്രഹമായി. എൻ്റെ സുഹൃത്തുണ്ട്, പന്നിയൂരിജ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അവൻ്റെ കൂടെ ഞാൻ കണ്ണൂർ കാട്ടാമ്പള്ളിയിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. 8-ാം ക്ലാസ് പഠിക്കുന്ന സംഭവം കണ്ണൂർ കാട്ടാമ്പള്ളി പോകുന്നു. ആൾപാട് പൊട്ടൻ തെയ്യമുണ്ട്, രക്താമണ്ടിയുണ്ട്, ഒരുപാട് തെയ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വലിയ മെത്തേഡും കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാൽ ചെയ്യേണ്ടതില്ല. ഇവർ പോയൊരു ചൂട്ട് പിടിക്കണമെന്ന് പറഞ്ഞു പൊട്ടൻ തെയ്യത്തിന് അങ്ങനെ ബൂട്ട് പിടിക്കില്ല. തെയ്യം കഴിഞ്ഞ് അവിടുന്ന് ഞാൻ വീട്ടിൽ പോകുന്നില്ല, വീട്ടിൽ നിന്ന് വെയിലത് എവിടെ പോയെന്ന് പിടുത്തില്ല. അങ്ങനെ തെയ്യമായി അവസാനം നീലേശ്വരം, അത് നേരെ നീലേശ്വരം കൊട്ടറാന്ന് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നു. പിന്നെ തെയ്യത്തോട് ഭയങ്കര ഒരു ഇതായി, തെയ്യത്തിനൊരു കാര്യങ്ങളിലും അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പഠിക്കുമ്പോൾ ക്ഷേത്രത്തിലൊരു തെയ്യം കെട്ടാൻ കാറമേൽ ശ്രീ പാടിയിൽ കോട്ടം വന്ന ക്ഷേത്രം, അവിടെ ഒരു തെയ്യം കെട്ടണമെന്ന് രാശി വെച്ചിട്ട് എന്നെ കണ്ടു. അപ്പോൾ തെയ്യം പഠിച്ചിരുന്നില്ല, ഒരു ഗുരുനാഥനൊന്നുമില്ല, അങ്ങനെ കെട്ടണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വണ്ണാൻ സമുദായത്തിൽ വണ്ണാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളൊരു സമുദായത്തിൽ കല്യാണം കഴിച്ചു, ശാന്താന്ന് പറഞ്ഞു വെച്ചിട്ട് ബന്ധുവായി വരും. അവർ നല്ല സമയം, ചന്ദ്രാട്ടം നല്ല സമയമായിരുന്നു. അയാളെല്ലാം നാഗേശ്വരി, വിഷ്ണുമൂർത്തി, കരിഞ്ചാമണ്ടിയിലും കഴിക്കുന്ന വ്യക്തിയാണ് അയാൾ. വണ്ണാൻ സമുദായത്തിലാണ് ശാന്താന്ന് പറഞ്ഞൊരു കല്യാണം കഴിച്ചു.
ഓരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, സംഭവമുണ്ട്, ആയിക്കോട്ടെ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഗുരുനാഥനായിട്ട് ഒരു ദക്ഷിണിയും വെറ്റിലടക്കും കാര്യങ്ങളായി ഓരോ വീട്ടിൽ പോയി. എന്ന് പറഞ്ഞാൽ ഓരോ മോൻ എൻ്റെ സുഹൃത്താണ് സുനി എന്നിട്ട് അവരടുക്ക പോയി അനുഗ്രഹം വാങ്ങി അതിൽ കൊടുത്ത് പ്രാർത്ഥനയാക്കിയിട്ട് ഒരു ആദ്യമായിട്ട് പഠിക്കുന്ന വിഷ്ണുമൂർത്തിലെ എന്നെ പഠിപ്പിച്ചത് ആദ്യമായിട്ട് വിഷ്ണുമൂർത്തി. അങ്ങനെ തോറ്റവും കാര്യങ്ങളും തന്നു, വരവിളിയും കാര്യങ്ങളും തന്നു. അങ്ങനെ ആയിട്ട് വാങ്ങിയ സംഭവം ക്ഷേത്രത്തിൽ ഇങ്ങനെ തെയ്യമുണ്ടെന്ന് ആക്കേണ്ടി വെച്ചു. ഇപ്പം ചെയ്തോളുന്നു വന്നു എൻ്റെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ കാറുകൾ പാടിക്കോട്ടത്ത് ആദ്യമായിട്ട് തെയ്യം കഴിക്കുന്നു. ധർമ്മദൈവം എന്ന് പറയുന്നത് ധർമ്മദൈവം, നമ്മളെ ഫസ്റ്റ് ഇറങ്ങുന്ന ധർമ്മദൈവം ഉണ്ട്, ആ തെയ്യം കിട്ടുന്ന ആദ്യമായിട്ട്. എൻ്റെ ഈ സമുദായം പുലയ സമുദായത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾക്കൊരു കാലത്ത് വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ക്ഷേത്ര പ്രവേശത തെയ്യം കാണുവാനോ മറ്റുള്ള ഒരു പൊതു ആരാധനാ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾക്കത് വലിയ ബാധ്യത. ഞങ്ങൾ മാറി മാറ്റപ്പെട്ടവരാണ്. ആ കാലഘട്ടത്തിൽ വെച്ചാൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാക്കി അവിടെ ഞങ്ങൾ തന്നെ വെച്ച് പരിപാലിച്ച് വരുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഈ വണ്ണാൻ മലയൻ മറ്റിൽ ഈ വിഭാഗത്തിൽപ്പെട്ടതൊക്കെ അവർ നമ്മൾ തന്നെ ബന്ധങ്ങളുണ്ടാവില്ല. ഞങ്ങൾ പുലിയ സമുദായക്കാർ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന കാര്യങ്ങൾ പഠിക്കണം. ഞങ്ങൾക്കൊരാൾ ചെണ്ടയില്ല, എല്ലാം തുടിയിൽ കൂടിയാണ് ഞങ്ങൾ ഈ ഈ നർത്തനവും തോറ്റവും ഒക്കെ ഉള്ളത്. ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായ രീതിയിലുള്ള താളം എന്ന തെയ്യത്തിന് ഈ തെയ്യത്തിനുണ്ട്, ഈ തുടിയിൽ കൂടി വേണമാണ്. അതുപോലെ അതിൻ്റെ തോറ്റങ്ങൾ ഇതൊക്കെ അന്ന് പൂർവികന്മാർ ഒരു കാലത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത പൂർവികന്മാരെ കാലത്തുപോലെ അവർ വളരെ അവരത് ദൈവികമായ രീതിയിൽ അവർ പഠിച്ചെടുത്തു, അവരത് പ്രചരിപ്പിച്ചു. ഇന്ന് അതിൻ്റെ തലമുറകളായി ഞങ്ങളത് കൈ വഴിയായിട്ട് കൊണ്ടുവരുമ്പോഴും ഞങ്ങൾ ഇന്നും വിസ്മരിക്കാത്തൊരു വസ്തുതയുണ്ട്. ഈ തുടി കാളകടുതുണെന്ന് പറയാം. കാളകടുതുണെന്ന് വെച്ചാൽ പരമശിവൻ്റെ തൃശ്ശൂലത്തിൻ്റെ ഉൾക്കാടുന്ന തുടി, അതിൻ്റെ ആധികാരികമായിട്ടുള്ള അവകാശം പരമശിവൻ ഞങ്ങൾക്ക് തന്നെ തന്നിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. അതിൻ്റെ പിന്നെ പൗരാണികമായിട്ടുള്ള ആ ഒരു ചരിത്രം നിലനിർത്തിക്കൊണ്ടാണ് ഇന്നും തുടി ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അന്നത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഇന്നിപ്പോൾ എല്ലാവരും ചെണ്ടയിലൊക്കെ നല്ല മികവ് വന്ന് എല്ലാ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നല്ല ചെറുപ്പമൊക്കെ നല്ല ചെണ്ടവാദ്യക്കാരെ വന്നു. അതുപോലെ അണിയ നിർമ്മാണത്തിലായാലും എല്ലാത്തിലായാലും ഇന്നെല്ലാവരും പരസ്പരം ഒരുമിച്ച് സഹകരിച്ച് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. 4.5 വയസ്സ് മുതൽ വേടനം, അതുപോലെ തന്നെ കോതാമൂരി, അവർ നമ്മുടെ പ്രദേശത്ത് മാത്രം കടന്നപ്പള്ളി പ്രദേശത്തുങ്ങൾ വാടായി ഏരിയയിൽ അങ്ങനെയെല്ലാം ഇല്ലാന്ന് ഈ കോതാമൂരി പാട്ട്, അതിനെല്ലാം വന്നിട്ട് അച്ഛൻ കാണിച്ചു തന്ന്, വെല്ലച്ഛൻ കാണിച്ചു തന്ന് ആ വഴിയിലൂടെ ഇങ്ങോട്ട് തെയ്യ ഫീൽഡിലേക്ക് വന്നത്. അച്ഛനും അതേപോലെ വെല്ലച്ഛൻ്റെതും നമ്മളെ ഏട്ടന്മാർ ഇളയച്ഛൻ്റെ അതെല്ലാം കണ്ട് ഇങ്ങനെ പഠിച്ചിട്ട് ചെറുപ്പത്തിലേ ഇങ്ങനെ പോയത് കൊണ്ട് ഇങ്ങനെ പഠിച്ചതാണ്. എൻ്റെ അപ്പൻ്റെ അപ്പൻ, അതായത് കേളുപ്പണിക്കറി എന്ന് പറയുന്നത്, അവർ മുമ്പ് ഈ പുതപ്പിൻ്റെ ഉള്ളിലിങ്ങനെ കേടത്തിലിങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. തച്ചുമന്ത്രത്തിൻ്റെ ഇന്നാണ്, പിന്നെ കുളിയൻ മാറ്റൻ്റെ ഇന്നാണ്, മറികൊത്തൻ്റെ ഇന്നതാണ്, അത് മൂർത്തി തൊട്ട് പിന്നെ പാദം വരെ ഒഴിയുന്ന ഓരോ ഭാഗങ്ങളും, അതിന് ചെല്ലേണ്ട ശ്ലോകങ്ങൾ, അത് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്ന്. അതുകൂടാണ്ട് അത് അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും അവരെല്ലാം കണ്ട് പഠിച്ചിട്ട് ഇതിലേക്ക് വന്നതാണ്. ഞാൻ കുറുമാത്തൂർ പെരുമേനി തറവാട്ടിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇവിടെ വെള്ളോറ എന്ന സ്ഥലമായിരുന്നു എൻ്റെ ജന്മാവകാശമായ സ്ഥലം. അവിടെ ഈ മുച്ചുരോട്ടുകാവ്, കണ്ണങ്ങാട്, അതേമാതിരി പൊട്ടന്തെയ്യത്തിൻ്റെ ദേവസ്ഥാനം, അമ്പലത്തിൻ്റെ ദേവസ്ഥാനം, ഇങ്ങനെ കുറേ ദേവസ്ഥാനങ്ങൾ അവിടെയൊക്കെ. ഞാൻ ആദ്യമായിട്ട് 7-ാമത്തെ വയസ്സിലാണ് വേടം കെട്ടി തുടങ്ങുന്നത്. അതിനുശേഷം ഈ മുച്ചുരോട്ടുകാവുകൾ അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ തെയ്യം കെട്ടിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ആടയാഭരണ നിർമ്മാണം. മരക്കരുകളിൽ, അതായത് പിന്നെ പാല, മുരിക്ക്, ഇതുപോലെ മരക്കളിൽ ദേവ വിഷ്ണുമൂർത്തി, രക്തയാമുണ്ടി, മടികിച്ചാമുണ്ടി, അതേമാതിരി ഭൈരവൻ, കുട്ടിശാസ്ത്രി, ഇങ്ങനെയൊക്കെ അണിയലങ്ങൾ അരിഞ്ഞുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എൻ്റെ അത് കൂടുതൽ. അത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. അത് എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൻ പിന്നെ പറഞ്ഞു തന്നെ ഒരു വഴിയാണ്. അത് ഇപ്പോഴും തുടർന്ന് വരുന്നു. മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതായത് നമ്മളെ പണ്ടത്തെ നാടൻ പേറ്റിച്ച് മാറുക എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മയൊക്കെ എത്രയോ ആയിരക്കണക്കിന് കുട്ടികളെ എടുത്തിട്ട്, ആയിരക്കണക്കിന്, അതായത് ഈ ഓണം വിഷുവും ഇതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നും നമുക്ക് പോലും ഭക്ഷണം പോലും കിട്ടില്ല. അന്ന് 5-6 പ്രസവങ്ങളുണ്ടാവും. അന്ന് ഡോക്ടർമാരില്ല, ആശുപത്രികളില്ല, വണ്ടികളില്ല. ഈ സമയങ്ങളിൽ ഓരോ കുന്നിൻ്റെ മുകളിലേക്കാണ് പോവുക. കുന്നിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ രാത്രി ചൂട്ടും കെട്ടിയിട്ട് പോകണം. ഞാനും ഏട്ടനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരാടെ എടുത്തിട്ട് പ്രസവിച്ച് കുഞ്ഞിനെ എടുത്ത് വെച്ച സമയത്ത് മറ്റൊക്കെ വരും വരും. ആ സമയത്ത് അവിടെ അത് കുളിപ്പിച്ച് കൊടുക്കാതെ തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. അവിടെ എടുത്ത് വെച്ച് വീട് വന്ന് കുളിപ്പിക്കും. അത്രയും പ്രാരംഭത്തായത് വന്ന് അന്ന് 1000 വർഷം. അപ്പോൾ അതേമാതിരി ആ കുട്ടികൾക്ക് പെട്ടെന്ന് നല്ല ചികിത്സ, ബാലചികിത്സ, നല്ല രീതിയിൽ ചികിത്സ, ചെറിയ പ്രസവിച്ചവിടെ കുട്ടികൾ കരയാത്ത അവസ്ഥ, അതേമാതിരി തന്നെ ഇന്നത്തെ ഡോക്ടർമാർ പറയുന്ന തലയിറങ്ങി വരുന്നതിനൊക്കെ പറയുന്നത് അതൊക്കെ കാലക്കിറങ്ങിയ സാഹചര്യമുണ്ട്. അപ്പോൾ പ്രത്യേക വൈവിധ്യത്തോടു കൂടിയിട്ട് അന്നത്തെ ആ നാടിനെ രക്ഷിക്കുന്ന രീതിയിൽ ഡോക്ടർമാരെ നാടൻ പറ്റി പേറ്റിച്ച്. അതെൻ്റെ അമ്മയൊക്കെ വളരെയധികം പ്രാവീണ്യമുള്ളവരായത് അന്ന്. ഇന്നും അമ്മ മരിച്ച് ഇപ്പോൾ 3 വർഷമായിട്ടുള്ളൂ. ചെയ്യമ്മെന്നാണ് വിളിക്കുക എല്ലാവർക്കും, നാട്ടുകാർക്ക് മൊത്തം ചെയ്യമ്മയാണ്. ഈ വർഷം കൂടെ ഉച്ചരോട്ട് പകുതിയുടെ തിരുവണി വെക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഒരു 7-8 തിരുവണി എണ്ണിയിട്ടില്ല, അങ്ങനെ എണ്ണി തെറ്റപ്പെടുത്തുന്നില്ല. അത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് അമ്മേരെ കടാക്ഷം.
പിന്നീട് ഗുരുനാഥനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അച്ഛൻ എൻ്റെ അമ്മാമനും കൂടിയാണ്. അവരെ എടുക്കുന്നതാണ് ഈ മുച്ചിലോട്ട് ഭഗവതിയുടെയും മറ്റുള്ള എല്ലാ ഈ പുലി ദൈവങ്ങളുടെ എല്ലാം കുറേശ്ശെ കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ അണിയറയിൽ കൂടിയിട്ട് ബാക്കി അല്ലേ ഓരോരോ അണിയറയിൽ കൂടിക്കൂടിയാകുമ്പോഴാണ് ശീലിച്ച് ശീലിച്ച് വരിക. ഗുരുനാഥനായി അമ്മാവൻ മാത്രമല്ല ഏട്ടനുണ്ട്, മൂത്തമ്മേരെ മകൻ ഏട്ടന്മാർ ഒന്ന് രണ്ടാളുണ്ട്. പിന്നെ അച്ഛൻ അത് ഈ അണിയലപ്പണി അച്ഛൻ്റെ എടുക്കുന്നു. പിന്നെ ഒരു ഇളയപ്പൻ ഉണ്ട്, അയാളെ കൂടി പിന്നെ കൂട്ടത്തു നിന്നല്ലാന്ന് ഈ അണിയല അരിശപ്പണി മുരിക്ക് അരിശപ്പണി അങ്ങനെ എല്ലാം എടുത്തിട്ട് പഠിച്ചു വന്നത്. തെയ്യം കെട്ട് വിഷയത്തിനെക്കാട്ടിയും കൂടുതലായിട്ട് ഞാൻ അണിയറപ്പണി മുഖത്തെഴുത്ത് അണിയല നിർമ്മാണം അങ്ങനെയുള്ള വിഷയമാണ് കൂടുതൽ എനിക്ക് താല്പര്യം. ഇപ്പം തെയ്യം കെട്ട് താല്പര്യം ഇല്ലാന്നല്ല, എൻ്റെ ജന്മനാട് പിന്നെ ജന്മം പിന്നെ കടന്നപ്പള്ളിയാണ് ജന്മാവകാശം. ആ അവകാശത്തിൽ മാത്രമേ ഞാൻ തെയ്യം ഒട്ട് കൈക്കാറുള്ളൂ. മുഖത്തെഴുത്ത് പഠിച്ചത് അച്ഛൻ്റെ എടുക്കുന്ന തന്നെയാണ് കൂടുതൽ. പിന്നെ ഇങ്ങനെ അണിയറിയിൽ പോയെടുക്കുന്ന ഓരോരാൾ പറഞ്ഞു തന്നിട്ടും ഇത് ശീലിപ്പിച്ചിട്ടും അല്ലാന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അത് മുഖത്തെഴുത്തിൽ ഈ എളുപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പുലിയൂര് കണ്ണൻ ദൈവത്തിൻ്റെ അങ്ങനെ ചുരുള് ഇതെല്ലാം കുറച്ച് എളുപ്പമില്ല ഇതാണ്. പിന്നെ പ്രയാസമില്ലത് പുലിയൂര് കാളിക്ക് ഇത് എന്നാണ് നരിക്കുറിച്ചെഴുത്ത് എന്ന് പറയുന്നത്. പിന്നെ മുച്ചിലോട്ട് ഭഗവതിക്കുള്ള ശംഖും പ്രാവും അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടില്ല എഴുത്താണ്. എനിക്ക് ഗുരുനാഥൻ എന്ന് പറഞ്ഞ് എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ തെയ്യമായിട്ട് പറഞ്ഞു തരാനോ ആരോ അങ്ങനെ ഒരു ആളുമില്ല. പിന്നെ ഓരോ തെയ്യ സ്ഥലത്ത് പോയിട്ട് ഓരോരാളിന്നും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് തെയ്യം കെട്ടാൻ പിന്നെ തുടങ്ങിയത്. പിന്നെ അച്ഛൻ്റെ അനിയന്മാർ ഇളയച്ചന്മാർ ചില ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ തെയ്യമായിട്ട് മുന്നോട്ട് വന്നത്, അതിൻ്റെ കാര്യമായിട്ട് വന്നത്. ഞാനിപ്പം പിന്നെ വിഷ്ണുമൂർത്തി കെട്ടിയിട്ടുണ്ട്, മടിയിച്ചാൻ വേണ്ടി കെട്ടീനി, രക്തിയാൻ വേണ്ടി കെട്ടീനി, രക്തീശ്വരി കെട്ടിയിട്ടുണ്ട്, പിന്നെ പൂക്കുട്ടി ശാസ്ത്രൻ കെട്ടിയിട്ടുണ്ട്, അതുപോലെ പൊട്ടൻ തെയ്യം കെട്ടി, തീച്ചാമുട്ടി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ തെയ്യങ്ങൾ കെട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതലും കെട്ടിയത് ഞാൻ ഇപ്പം പറഞ്ഞ പൊട്ടൻ തെയ്യമാണ്. അത് കെട്ടിയത് ഇപ്പോൾ തളിപ്പറമ്പ് പുതിയെടുത്തുകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് ഇപ്പം കെട്ടി വരുന്നത്. എനിക്ക് മനസ്സിൽ ഒരു താല്പര്യം തോന്നിയ ഒരു ദൈവമാണ് പൊട്ടൻ തെയ്യം. പിന്നെ അതെന്ന് പറഞ്ഞാൽ നമ്മളത് ആ ദൈവത്തിനെ കെട്ടി കിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യമൊന്നുമല്ല. അതിനിപ്പോൾ വ്രതമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ തെയ്യത്തിൻ്റെ പിന്നെ എപ്പാന്നോ തെയ്യം നമ്മൾ കെട്ടാൻ ഇതായതെന്ന് വെച്ചാൽ ആ മുതൽ നമ്മൾ അതിനെ അതിൻ്റെ ചിട്ടയോടെ നമ്മൾ നിൽക്കും. പൊട്ടൻ തെയ്യം ഇതാകുന്ന സമയത്ത് അത് കഴിയുന്നവരെ പിന്നെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ നിൽക്കലുണ്ട്. അതിനിപ്പോൾ മദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും സേവിക്കുകയോ ആ കാര്യമോ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. പിന്നെയെന്ന് വെച്ചാൽ ആ പൊട്ടൻ തെയ്യം പിന്നെ മൂന്ന് തെയ്യല്ലേ, പുലമാരതൻ പൊട്ടൻ തെയ്യം പുലച്ചാമുടി മൂന്ന് തെയ്യവും കെട്ടി ഇതാവണം. ആ തെയ്യ സമയത്ത് നമ്മളെ മനസ്സിലേക്ക് ഇത് ഒന്ന് കൂടിച്ചേരലാണ്, ആ ദൈവത്തിനെ നമ്മൾ മനസ്സിലേക്ക് കുടിയിരുത്തൽ തന്നെയാണ്. അതിരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോൾ പൊട്ടൻ തെയ്യം കെട്ടി ഉറഞ്ഞു കഴിഞ്ഞ് തീയിൽ പോകുമ്പോൾ നമുക്ക് അത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ തീയിൽ പോകുമ്പോൾ ആ തീയിൽ വീഴുന്ന നമ്മളെ മനസ്സിൽ ഒരു നല്ലൊരു ധൈര്യവും നമ്മളെ ഒരു ശക്തിയും ഇതും തന്നെയാണ്. മനസ്സിൽ ദൈവത്തിനെ നല്ല ഇതിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തീ അഗ്നിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആ സമയത്താണ് മറ്റുള്ള രണ്ട് ആൾക്കാർ വിളിക്കുന്നു, വിളിച്ച് അത് ഇത്ര വീഴണം എന്നില്ല, അത് തീച്ചാൻ വേണ്ടിക്ക് ഇത്ര വീഴണം എന്നല്ലേ പറയുന്നു. പൊട്ടൻ തെയ്യത്തിന് അങ്ങനെ ഇതില്ല, എന്നാലും നമ്മളെ ഒരു ഇതുകൊണ്ട് അത് ഒരു നല്ല രീതിയിൽ വീണ് അതിനെ ഇതാക്കി ഒരു സംതൃപ്തി അടയണം, എന്നാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയും. അതാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ ഇതായത്. അത് എന്ത് വന്നാലും പൊട്ടൻ തെയ്യം പിന്നെ അതിൻ്റെ അവർ എല്ലാ ദൈവത്തിൻ്റെ മോശമായ ഇതായിട്ടല്ല പറഞ്ഞത്. പൊട്ടൻ തെയ്യം ഒരു നല്ലൊരു ദൈവം തന്നെയാണ്, നല്ല ഇതിലാണ് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അതാണ് പൊട്ടൻ തെയ്യത്തോട് ഇത്ര ഒരു ആത്മാർത്ഥത നമുക്ക് കൊണ്ട് ഇതാക്കുന്നത്. അതാണ് ഞാൻ തീയരംഗത്ത് വരാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രമുണ്ട്, അതിൻ്റെ അച്ഛനവിടുത്തെ നിത്യനാണ്, നല്ലൊരു അവകാശമുണ്ട്. ആ അവകാശം നിലനിർത്തിക്കൊണ്ട് അച്ഛനവിടെ തെയ്യെല്ലാം കെട്ടി വരും. അച്ഛനാദ്യം തുടി രംഗത്താണ്, ഞാൻ തുടിപ്പാട്ട്. ഞങ്ങളീ പുലയ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വാദ്യം തുടി തന്നെയാണ്. ആ തുടി കൊട്ടിപ്പാടുക എന്നുള്ളത് കുറച്ച് പിന്നെ വശം വരണതല്ലേ, ഒരുപാട് ഈ ഒരു സന്ധ്യ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകിട്ട് വരെ ഈ തുടിക്ക് ഇളറിവില്ലാത്ത ഇതുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തോറ്റത്തിലായാലും പാട്ടിൽ ഓരോ തയ്യാറാകുമ്പോഴും വേണ്ടത് തോറ്റം.
അല്ലെങ്കിൽ ആ ഒഴിക്ക് ഒഴിവ് സമയത്ത് കലശപ്പാട്ട് കാലിപ്പെരുമാറ്റ് തിരുവപ്പന്തറിഞ്ഞിട്ട് ആ ഒഴിവുകളൊന്നും പിന്നെ വലിയ ഗ്യാപ്പ് കാണിക്കാത്ത രീതിയിൽ തന്നെ പാടിപ്പോകാനുള്ള തോറ്റങ്ങളും പാട്ടുകളും തന്നിട്ടുണ്ട്. അതിലൂടെ ഞാൻ ഈ രംഗത്ത് കയറി വരുന്നത്. ആദ്യം എൻ്റെ 12-15 വയസ്സിലാണ് എൻ്റെ മുതുകുട ഭരണവിഭാഗ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കാൽപ്പെരുമാറ്റം തെയ്യമുണ്ട് ഞങ്ങൾക്ക്. അതൊരു 5 തെയ്യങ്ങളിങ്ങനെ ഒന്ന് ചെറുങ്ങും. അത് അണിയിലൊന്നും വെച്ച് കെട്ടാതെ ഒരു ചോപ്പും ചുറ്റി തലക്ക് തലപ്പാളി ചുറ്റി പിടിച്ചത് തെയ്യമാണ്. അതാണ് ഞാൻ ആദ്യം 15 വയസ്സിന് അത് കെട്ടിയിട്ടുണ്ടായത് ആദ്യം കുട്ടിക്കാലത്ത്. അതിനുശേഷമാണ് ഞാൻ അതേ ക്ഷേത്രത്തിൽ തന്നെ ഒരു വൈത്തറ തെയ്യം ഈ അവിടുത്തെ ഭഗവതിയുടെ കൂടെ പോകുന്നൊരു തെയ്യം കെട്ടാൻ അവസരം ഉണ്ടായത്. എനിക്ക് എൻ്റെ അച്ഛൻ നിന്നാണ് കാര്യങ്ങൾ പഠിച്ചെങ്കിലും ഞാൻ ഈ തെയ്യാട്ട രംഗത്ത് വെച്ചാൽ ഞാൻ അതിനൊരു ഗുരുവായിട്ട് കാണുന്നത് അവിടെ ഞങ്ങളെ ഈ സമുദായത്തിൽപ്പെട്ട പഞ്ചാരക്കുളത്തിലൊരു കുഞ്ഞിരാമൻ ഗുരുക്കളുണ്ടായിട്ടുണ്ട്. തെയ്യത്തിൻ്റെ ഭീഷ്മാചാര്യെന്ന് ഞാൻ എപ്പോഴും വിശേഷിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവാണ്. അദ്ദേഹമാണ് എനിക്ക് ആദ്യം തലപ്പാളി വെക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. ഈ മുതുകുട ക്ഷേത്രത്തിൽ പിന്നെ ഭരണോത്ഭാഗത്തിൽ കൂടെ നടക്കുന്ന ഒരു വൈത്തറ അതിൻ്റെ മണിമുട്ടി എന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറയും. ആ തെയ്യം കെട്ടാനുള്ള അവസരം ഉണ്ടാക്കുന്ന അദ്ദേഹമാണ്. അതിനുശേഷം ഞാൻ പിന്നെ ഓരോ തെയ്യങ്ങളിങ്ങനെ പിന്നെ ഒരു ചോരക്കെട്ടിയമ്മാൻ്റെ തെയ്യമുണ്ട്. അതിപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മുത്ത ഭഗവതി, പിന്നെ നിരവധിയായിട്ടുള്ള ഈ പൂക്കെട്ട തെയ്യങ്ങൾ, പുലി പറഞ്ഞ കൊണ്ടച്ചൻ, നമ്പോളം ദൈവം, അതുപോലെ വെള്ളൂ ഗുരുക്കൾ, പിന്നെ കാരി ഗുരുക്കൾ, ഈ പുലി പിന്നെ ഈ വെള്ളു എന്ന് വേണ്ട പൂക്കെട്ടത്തെ ഒരുപാട് തെയ്യങ്ങൾ ഞാൻ ഇപ്പം കെട്ടി വരുന്നുണ്ട്. ഇപ്പം എൻ്റെ രംഗത്ത് വിചാരിച്ചിട്ടുണ്ട്. അത് അച്ഛൻ്റെ ആ ഒരു പാത വിണുതും തന്നെയാണ് ഞാൻ ഈ രംഗത്ത് കിടന്നു വന്നിട്ടതും. പക്ഷേ അച്ഛനെൻ്റെ എല്ലാമാണ് ഗുരുവാണെങ്കിലും ഞാൻ ഈ തെയ്യാട്ട രംഗത്ത് കൂടുതൽ ഞാൻ ഇന്ന് അനുഗ്രഹിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ കുഞ്ഞിനാ ഗുരുക്കളെന്നാണ് കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ മറ വിഭാഗത്തിലായാലും പിന്നെ വണ്ണാൻ സമൂഹത്തിലായാലും മറ്റിതര സമുദായത്തിൽ അവർക്കൊക്കെ താവഴികൾ ഒരു മാത്രമല്ല, അവർക്ക് പാരമ്പര്യം ഈ ജന്മാവകാശമുള്ളവരാണ്. ഈ പുലിയ സമുദായത്തിൽപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ ജന്മാവകാശം എവിടെയും പറയുന്നില്ല. ഞങ്ങൾക്ക് എവിടെ വിളിച്ചും എവിടെ തെയ്യം കെട്ടാതിൻ്റെ വ്യവസ്ഥ ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ പണ്ടുകാലത്തെയാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിൽ ഇത് മിക്കവരും ഇതൊരു ഈ തെയ്യം അത്ര കുലത്തൊഴിലാക്കിയിട്ട് വരുന്നൊരു വിഭാഗത്തെ ആണെങ്കിലും, പക്ഷെ അതെല്ലാവരും ചെയ്യുന്നവരല്ല. അത്യാവശ്യം കുറച്ചാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിൻ്റെ മക്കൾ മരുമക്കൾ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വന്നവരാണ്. അതുകൊണ്ട് മാത്രം നമ്മൾക്കതിനെ എവിടെ പോയി കിട്ടുന്നതിനോ അതിനൊരു വിലക്കുണ്ടാകുന്നില്ല. ഇപ്പോഴും ഇല്ല, നിലവില്ല. പക്ഷെ അത് ഇപ്പോൾ ചില ഒരുപാട് ചെറുപ്പക്കാർ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ സമുദായത്തിൽ തന്നെ ഈ പാരമ്പര്യമല്ലാത്ത ആൾക്കാർ തന്നെ ഇത് പഠിക്കാൻ ഈ തെയ്യത്തോടുള്ള അതിഭ്രമം കാരണം വന്ന് പഠിച്ച് ചേർന്ന് നല്ല രീതിയിലുള്ള തെയ്യങ്ങൾ എന്നവർ കെട്ടിയടിക്കുന്നുണ്ട് കാണാൻ എല്ലാവരുണ്ട്. പാരമ്പര്യത്തെ മറന്നുപോലും ചെയ്യുന്ന ആൾ അതിനെപ്പറ്റി വെല്ലുന്ന കഴിവുള്ള ആൾക്കാർക്ക് ഞങ്ങളിപ്പോൾ സജീവമായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നിലനിർത്തണമെന്ന് താല്പര്യം. ഉമ്മത്തിനും കുഞ്ഞിനാമെന്ന് വിളിച്ചെന്നാണ് ചോട്ടലക്കുന്ന അരിക്കോട് പഞ്ചാരക്കുളം അവരെ മക്കളുണ്ട്. വത്സം ഗുരുക്കളും കൃഷ്ണൻ ഏട്ടനും ഓറെ കൂടെ ഒന്ന് ഇപ്പം ഞാൻ തെയ്യത്തിന് വന്നു. അന്നേരം ഓറ് എന്നെ ഇവിടെ തെയ്യത്തിന് നമ്മളെ കൂടെ വന്നു വന്നു. അങ്ങനെ അവരെ കൂടെ ഞാൻ തെയ്യത്തിന് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ധർമ്മ തെയ്യം കഴിഞ്ഞു, പിന്നെ അവരോട് ഒരു ഗുളിയൻ തെയ്യം കെട്ടു പറഞ്ഞു. അങ്ങനെ ഗുളിയൻ തെയ്യം കെട്ടി ഞാൻ അത് ഇഷ്ടപ്പെട്ടവരും. പിന്നെ എല്ലാവരും ദിക്കുന്ന തന്നെ തെയ്യത്തിന് വിളിക്കാൻ തുടങ്ങി. എൻ്റെ തെയ്യം അപ്പം ചെറുതല്ലേ ഞാൻ, അപ്പം എൻ്റെ നീട്ട് തെയ്യം കെട്ടണം. ആ ഒരു സ്ഥലത്ത് രാശി വെച്ചിട്ട് എന്നൊക്കെ തെളി നമ്മളറിയുന്നില്ല, ഒരു തെയ്യം കൊണ്ട് ഇന്ന സ്ഥലത്ത് കെട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാവ് രാധാകൃഷ്ണൻ ഗുരുക്കളെന്ന് പറഞ്ഞ ആളുണ്ട്, വളരെ ഇഷ്ടപ്പെട്ട മോൾ വാങ്ങി. ഓറ് എന്നെ വിളിച്ചു പറഞ്ഞു, പക്ഷേ ഒരു തെയ്യമുണ്ട് അവിടെ രാശി നിന്നെ കണ്ടത് കഴിക്കണം. ആയിക്കോട്ടോ പറഞ്ഞ് ഓറപ്പനം കുറേ പോയി തെയ്യം കിട്ടി. അതേപോലെ കണ്ണാവരം പവിത്രാട്ടനുണ്ട്, തെയ്യം കിട്ടുന്നതാണ്. ഭഗവതിയും വില്യമ്പരാട്ടിലും കഴിക്കുന്ന കണ്ണാവരത്തെ ഓറും എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് ധർമ്മയും കിട്ടാനുണ്ട്, ഗുരു തുടച്ചം കഴിക്കാനുണ്ട്. ഓറപ്പനം കുറേ കയ്യും കിട്ടി. പിന്നെ നരിക്കോട് കൃഷ്ണാട്ടൻ തന്നെയാണ് എൻ്റെ മെയിൻ. ഓറ് മുത്തരം കുഞ്ഞൻ വിളിച്ചിൻ്റെ മകനാണ്. ഓരിപ്പോൾ ഓറപ്പന ഇപ്പോൾ സ്ഥിരം തെയ്യത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓറ് ഇപ്പം മടിയിച്ചാൽ വേണ്ടി അങ്ങനെ വലിയതില്ലെങ്കിലും അത്യാവശ്യം മടിയിച്ചാൽ വേണ്ടി രക്തിയാൻ വേണ്ടി നാഗേശ്വരി അങ്ങനെ അപ്രൂപ് ചില തെയ്യങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട്. കൊട്ടം തെയ്യം അമ്മരച്ചനെ കാണാൻ പറ്റിയിട്ടില്ല, തെയ്യം കെട്ടുന്നത് അറിഞ്ഞല്ലാണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഈ രണ്ട് കുടുംബത്തിൽ ആർക്കും തെയ്യമായിട്ടൊരു ബന്ധമില്ല. അവരെ ഈ രണ്ട് കുടുംബത്തിന് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഈശ്വരൻ ഞാനാ കൈക്കൽ. എനിക്കിപ്പോൾ 7-ാം തീയതി തെയ്യാം, 7-ാം തെയ്യാണ്. അടുത്ത പ്രധാനപ്പെട്ട ഈശ്വരൻ വെള്ളിപ്പീഠം പുറന്ന പൊന്നു പോലത്തെ ഗുരുനാഥൻ തെയ്യം തൊണ്ടച്ചൻ തെയ്യമാണ്. അത് രാത്രി 12 മണിക്ക് ഇറങ്ങിയ രാവിലെ 8 മണി വരെ ഉണ്ട് തെയ്യാണ്. അത് രണ്ട് തറവാട്ടിലും ഇതേപോലെ. അതേപോലെ ഫസ്റ്റ് ആയിട്ട് ഞാൻ രാധാകൃഷ്ണൻ ഗുരുക്കളോട് ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ആശിച്ചിട്ട് എന്നെ കണ്ട സമയത്ത് തമ്പുരാട്ടി വട്ടംപടി തെയ്യാണ്. എനിക്ക് എങ്ങനെ ചെയ്യുന്നു എനിക്ക് രാധാകൃഷ്ണൻ ഗുരുക്കളോട് ചോദിച്ചു, ചേട്ടാ അത് തെയ്യൻ്റെ ആശയമുണ്ട്, ഇത് എനിക്ക് അമ്പുരാട്ടിയാണ്, ഇത് എങ്ങനെ എനിക്ക് ആക്കും എനക്കല്ലത് വട്ടംപടി തെയ്യാന്ന്, ഇത് തലക്ക് വെച്ച് കെട്ടണം അങ്ങനെ ഇങ്ങനെ. ഞാൻ ആദ്യം ഇതുവരെ കഴിച്ചിട്ടാണ്. ഞാൻ നേരെ ബാലേഷം പെരുവാണെന്ന് പറഞ്ഞ ഓർമ്മ ഡോർ എടുത്തേക്കാൻ പോയി, ചേട്ടാ സംഭവം ഇങ്ങനെയുണ്ട്, എനിക്ക് തമ്പുരാട്ടിയെ കോരം കിട്ടി, എങ്ങനെ എനിക്ക് തെയ്യേണ്ടത് എനിക്കറിയില്ല, എങ്ങനെ വട്ടംപൊടി എനിക്കറിയില്ല. നീ ഒന്ന് പേടിക്കേണ്ട, ഈശ്വരനെ ബാനിച്ചിട്ട് മുടിയെടുത്ത് വെച്ചോ ചിന്തിക്കേണ്ടതാണോ. ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് ഈ രണ്ട് തെയ്യം നാഗേശിന് തമ്പുരാട്ടി എങ്ങനെ വെച്ചാലും ഈശ്വരന്മാർ അനുഗ്രഹം, ഈശ്വരന്മാർ അനുഗ്രഹം തലക്ക് എങ്ങനെ വെച്ചാലും അവിടെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാലും അത് അവിടെ നിൽക്കും. ആ ഒരു ഈശ്വരന്മാർ അനുഗ്രഹം കൊണ്ടാണ് കുറേ ഗുരുവാരം അച്ഛത്തിൻ്റെ എല്ലാം അത്രയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ വീട്ടിൽ അകത്ത് വെച്ചിട്ടില്ല പോകുന്നു. അതേപോലെ തെയ്യം കഴിഞ്ഞിട്ട് വന്നാൽ അകത്ത് വെച്ച് കൊടുക്കും അച്ഛനെയാലും. എൻ്റെ എൻ്റെ അച്ഛനും തെയ്യം കെട്ടിയിട്ടുണ്ട്. അച്ഛൻ അത്ര വലിയല്ല, 2-3 തെയ്യം തറവാട് ക്ഷേത്രത്തിലും അച്ഛൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അച്ഛനും പറയും, മോനെ തെയ്യം എങ്ങനെ വേണം. ഇപ്പോൾ പറഞ്ഞാൽ ഈ തെയ്യം അച്ഛനായി ബുദ്ധിമുട്ട് മനസ്സായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു പോകണമെന്ന്, അല്ലെങ്കിൽ മക്കൾ നല്ല രീതിയിൽ
അപ്പോൾ അച്ഛനെ ആ വേദന അനുഭവപ്പെട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വലിയ തെയ്യം കഴിക്കുന്ന സമയത്തും തുണച്ചിലും കെട്ടി ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അച്ഛനതിൻ്റെ മണിയറിൽ വന്നിട്ട് കാറ്റ് വീശി തരലും വെള്ളം എല്ലാം ആക്കിത്തരുന്നു എന്ന് പറയുമ്പം അത് അച്ഛൻ നിന്നില്ല, അച്ഛൻ മരിച്ചുപോയി. സുബ്രണ്യൻ എന്ന പേര് പയ്യന്നൂരാണ്. അങ്ങനെ ഒരു വാങ്ങിയത് ഇതെനിക്ക് പറയാൻ വെച്ചാൽ ഈ ബാലകൃഷ്ണൻ പെരുവണ്ണ എന്ന് പറഞ്ഞ ഓർ എനിക്ക് ഈ പട്ടംപുടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ രാജേഷ് പെരുവണ്ണൻ എൻ്റെ സുഹൃത്താണ്. ഓറും ഓരോരോ ഈ പിന്നെ തലപ്പുഴയിൽ കുക്കുന്ന കാര്യങ്ങളും പിന്നെ എല്ലാം പറഞ്ഞതിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഏട്ടം എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അടുത്ത സുഹൃത്ത് നമ്മളിങ്ങനെ സുഖാരിത ഇരിക്കുമ്പോൾ രാജേഷ് പെരുവണ്ണ പറഞ്ഞത് ഏടാ തലപ്പുഴ അമ്മ ഇപ്പോൾ ഒരു പൂക്കെട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അമ്മ തലപൊതിയിലുണ്ട്. തലപൊതിയുമ്പം തന്നെ അതിൻ്റെ പൂക്ക് മകുടം വെച്ചിട്ടാണ് ചൊറ വെറ്റില്ല. നമ്മളതങ്ങനെ വെക്കല്ല, അമ്മ വേഗം മകുടം വെച്ചിട്ട് ചൊറക്കലാണ്. പക്ഷെ തലക്ക് ഒരു ഇത് ഉണ്ടെങ്കിൽ തോർത്ത് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല, അറിയുന്ന ആളുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് ഒരാൾ നമ്മളെ സുഹൃത്ത് എന്നില്ല, നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഒരു അറിവാണ് നാഗകന്യക. ആ തെയ്യമെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെയ്യമാണ്. അതിന് നോറ്റിരുന്നിട്ട് അതിൻ്റെ ഭക്തിയോടും കൂടി അതിനെ എന്തോളം ഇതാക്കാൻ പറ്റുന്നത്. അത് നാഗേശ്വരൻ അങ്ങനെ തെയ്യറക്കുന്ന ദൈവം നാഗേശ്വരി ഈ കാട്ടമ്പിട്ട് എക്തിയാൻ വേണ്ടി അത് അത്രക്കും ഇതാക്കിയിട്ട് ആ ഈ രണ്ട് തെയ്യം ഞാൻ ഇറക്കുക. ബാക്കിയുള്ള തെയ്യം അല്ലാന്നല്ല, ഈ രണ്ട് തെയ്യം നാഗേശ്വരി എന്ന് പറഞ്ഞ തെയ്യം എൻ്റെ ഏടെ പിന്നെ നമ്മളെ നമ്മുടെ സംഘടന നമ്മൾ ഈ നേരക്കോട് കൃഷ്ണൻ ഗുരുക്കൾ മത്സ്യം ഗുരുക്കൾ പറഞ്ഞാൽ ആ നാഗേശ്വരിയോ ഒരു മടിയിച്ചാൽ വേണ്ടി രക്തം വേണ്ടി അത് ആദ്യം ചിന്തിക്കും. അത് എത്രത്തോളം ഭംഗിയാക്കും ഇന്ന സ്ഥലത്ത് ആ തെയ്യം എന്ന് പറയുമ്പോൾ പട്ടവും കൂത്താട്ട് ഞാനന്ന് മടിച്ചാൽ വേണ്ടി അത് എത്രത്തോളം ഭംഗിയാക്കും എന്ന് വെച്ചാൽ അത് അവർക്കെല്ലാം തന്നെ ഈ രണ്ട് തെയ്യം വന്നാൽ ആദ്യം എന്നെയാ ചിന്തിക്കൽ. ഈ നാഗേശ്വരിയും രക്തയാൻ വേണ്ടിയായാലും മടിയിച്ചാൽ വേണ്ടിയായാലും വിഷ്ണുമൂർത്തി പൊട്ടം തെയ്യം കുളിയൻ ഭൈരവൻ ഉച്ചിട്ട കരിവാള് ഗുളികൻ ഇങ്ങനെയുള്ള തെയ്യങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട്. 14-ാം വയസ്സിലാണ് നമ്മുടെ അങ്ങനെയൊന്നും നമ്മളെ കടന്നപ്പള്ളി ഭാഗത്ത് കുറേ വയസ്സുള്ളവർക്ക് ഇങ്ങനെ ഈ പൊട്ടന്തയെല്ലാം മുമ്പ് കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 14 വയസ്സ് നമ്മുടെ SLC കഴിഞ്ഞ പാട് ആണ് എന്നെ ഈ പൊട്ടന്തയം കെട്ടിയിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. നമുക്ക് അന്യം നിന്ന് പോകുന്നതാണ് ഈ കണ്ണീർ പാട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തച്ചുമന്ത്രം ഇങ്ങനെയുള്ള ഇതെല്ലാം പിന്നെ എൻ്റെ അമ്മ അതേപോലെ അച്ഛൻ ഇതെല്ലാം ഇവരെല്ലാം ചെയ്യുന്നിട്ടുണ്ട്. ഇത് മുമ്പ് ചെയ്തതുമാണ്. ഇപ്പം പിന്നെ അങ്ങനെ വലിയ പ്രചാരത്തിലില്ലെങ്കിലും കണ്ണീർ പാട്ട് എന്ന് പറയുന്നത് പിന്നെ ഓരോ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കോ അല്ലെങ്കിൽ വലിയവർക്ക് ആർക്കായാലും അത് പിന്നെ അസ്വസ്ഥമായി കണ്ണീർ ഏതെങ്കിലും ദേഹത്ത് എന്തെങ്കിലും പിടിപെട്ട് അങ്ങനെയുള്ള പിണിയെ തീർപ്പാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മമാണ്. കുറച്ചായി അത് ഇങ്ങനെ നമ്മളെ നാട്ടിൽ ഉണ്ടായിന്. അത് കൂടാണ്ട് നമ്മളെ മലയ സമുദായത്തിൻ്റെ സംഘടനപരമായിട്ട് നമ്മൾ ഈ മുഖത്തെഴുത്ത് അതേപോലെ തന്നെ ഓലപ്പണി ഈ കണ്ണീർ പാട്ട് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആധികാരികമായിട്ട്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ അച്ചാച്ചൻ ആ ഒരു ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന ആ ഒരു പിന്നെ ഫീൽ ഒരിക്കലും മറ്റുള്ള ഇതൊക്കെ നമുക്ക് കിട്ടില്ല. ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് ശരിക്കും ഉൾക്കൊള്ളാനുള്ള കഴിവ് അത് അന്ന് പറഞ്ഞു തന്നത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. മുമ്പാണ് എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ വേടമ്പാട്ട് ഉണ്ട്. ആ വേടമ്പാട്ട് പഞ്ഞകാലം കർക്കിടകത്തിലാണല്ലോ. ആ കർക്കിടകത്തിൽ വേടമ്പാട്ട് കഴിഞ്ഞു അതിനുശേഷം തിലാവത്തിൽ കോതാമൂരി പാട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കോതാമൂരി പാട്ട്. അതേപോലെ തന്നെ ഓണത്തിന് വിഷുവിന് ഇതിനെല്ലാം പിന്നെ വീടുകളിൽ പോയി അരി വാങ്ങൽ അത് കൽപ്പിച്ചു തന്ന ആചാരമാണ്. പക്ഷേ അത് ഇന്ന് അന്യം നിന്ന് പോയി. ഇങ്ങനെയുള്ള ഈ ഇതെല്ലാം പോയ ആ സമയത്തും ഇപ്പോൾ ഈ അറുതി വരുന്ന ഇപ്പം പ്രത്യേകിച്ചിട്ട് നമ്മളെ മഹാമാരി വന്ന സമയത്തും എല്ലാം നമുക്ക് ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒരു ഉപകാരമായിരുന്നു എന്നുള്ളത് ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് കാലത്തിനനുസരിച്ചിട്ട് അതങ്ങ് മാറിപ്പോയതാണ്. അത് നമ്മളെടുക്കുന്ന അന്യം നിന്ന് പോയി. ഇനി പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.